മധുവും ജയനും മമ്മൂട്ടിയുമെല്ലാം അരങ്ങുവാണിരുന്ന മലയാള സിനിമയിലേക്ക് മുടി നീട്ടി വളർത്തി കുസൃതി നിറഞ്ഞ ചിരിയും സമ്മാനിച്ചുകൊണ്ട് ബിഗ് സ്ക്രീനിലേക്ക് നടന്നു കയറിയ വില്ലൻ മലയാള സിനിമയുടെ സ്വന്തം പാച്ചിക്ക നൽകിയ നാഴികക്കല്ലായിരുന്നു ശ്രീ മോഹൻലാൽ. വില്ലനായി അവതരിച്ച മോഹൻലാൽ പിന്നീട് സഹനടനായും ഒടുവിൽ മലയാള ജനതയുടെ സ്വന്തം ലാലേട്ടനായി തീർന്നതും ചരിത്രം. തന്റെ രൂപം സിനിമയ്ക്ക് അനുയോജ്യമല്ല എന്ന് മുദ്രകുത്തി മാറ്റിയെങ്കിലും പിന്നീട് നടന്നത് വലിയൊരു മാജിക്. നമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ ചെറ്റേ എന്ന് വിളിക്കേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റേ 15 കൊല്ലം പഴക്കമുള്ള ഈ സർവീസ് റിവോൾവർ കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ സാറേ? ഇത് കണ്ടോ, ഇസ്രായേലിൽ നിന്ന് കടല് കടന്നു വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ് മാറി മാറി ഉപയോഗിച്ച് കൈയാണ്. സിബി മലയിലിന്റെ സൃഷ്ടിയിൽപ്പെടുന്ന കിരീടവും ചെങ്കോളും നഷ്ടപ്പെട്ട സേതുമാധവനിലൂടെ മലയാളക്കര കണ്ണീർ പൊഴിച്ചതും ദൈവത്തിൻ്റെ മറ്റൊരു കയ്യൊപ്പ്. ഭാവത്തിലും വ്യത്യസ്തത വരുത്തി ഒരുപിടി കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഒരു സുവർണ സിംഹാസനം തന്നെ മോഹൻലാൽ പടുത്തുയർത്തി. ആ സിംഹാസനത്തിൽ ഏറിയുള്ള ജൈത്രയാത്രയ്ക്ക് ഇന്ന് 61 വയസ്സ്. ഒരു കണ്ണീർ പൂവിലൂടെ അനേകം അമ്മമാരുടെ മനസ്സിൽ മകനായി തീർന്നതും അസുരന്റെ വീര്യവും ദേവന്റെ പുണ്യവും ഇടകലർന്ന മംഗലശ്ശേരി നീലകണ്ഠനായി അരങ്ങുമാണ് യുവഹൃദയങ്ങൾ കീഴടക്കിയതും തന്റെ അഭിനയകലയുടെ മറ്റൊരു വൈഭവം. ഭയപ്പെടുത്താനും കരയിപ്പിക്കാനും കോരിത്തെറിപ്പിക്കാനും മാത്രമല്ല, ചിരിയുടെ രസതന്ത്രങ്ങളും പ്രണയത്തിന്റെ മാധുര്യവും എല്ലാം ഇന്നും ഈ നടന വിസ്മയത്തിന്റെ കയ്യിൽ ഭദ്രം. ಇವನಿಗೆ ಇವಳ ಲವರ್ಸ್ ಅಂತ ಇವಾಗ ಬ್ಯಾರೆ ಮದಿ ಮಾಡ್ಕೊಡ್ತಾಳಂತ. ಯು ಬ್ಲಡಿ ಬಿಚ್ ರಾ ಜೋಜೋಟಿ ಅಪ್ಪ ಎಂಡೆ ತಂದೆ ಇವಳ ರಾಕಿಟ್ ಓಣೆ ನೆಂಡೆ ಕೊಡ್ಕಾ ಒರ್ತನೆ ಮಡಲ್ಲ ರಾ ರಾಮೇಶ. കുട്ടിക്കാലം മുതൽക്കേ സിനിമ എന്ന മാസ്മരികതയെ സ്നേഹിച്ച എന്നിൽ ആവേശ തിമിർപ്പായിരുന്നു ലാലേട്ടൻ എന്ന പേര്. കിളുക്കവും ചിത്രവും മിന്നാരവുമെല്ലാം ചിരിയുടെ രസചരടുകൾ പൊട്ടിച്ച ബാല്യം സുന്ദരമാക്കി. ഇടയ്ക്കെപ്പോഴോ ഒന്ന് ചെറുതായി നൊമ്പരപ്പെടുത്തിക്കൊണ്ട് നിന്നിഷ്ടം എന്നിഷ്ടം ഉണ്ണികളെ ഒരു കഥ പറയാം എന്നീ ചിത്രങ്ങളും മനസ്സിലേക്ക് കുടിയേറി. ഒരുപറ്റം കുരുന്നുകളുമായി മലയോരങ്ങളിലേക്ക് യാത്രയായ എബി ഒരു നീറ്റലായി ചുടനും ആടുതോമയും പുലിക്കാട്ടിൽ ചാർലിയുമെല്ലാം ബാല്യത്തെ കൂടുതൽ സുന്ദരമാക്കി. കുടുംബ സദസ്സുകളുടെ സ്വന്തം ബാലേട്ടനായി ലാലേട്ടൻ മാറിയപ്പോഴും തന്മാത്രയിലൂടെ അൽഷിമേഴ്സ് രോഗത്തിൻ്റെ ഭീകരത വരച്ചു കാണിച്ചപ്പോഴും മേജർ മഹാദേവനായി തിളങ്ങിയപ്പോഴുമെല്ലാം ബിഗ് സ്ക്രീനുകളിൽ കാണികൾക്കുമിടയിൽ എൻ്റെ കൈകളും കരഘോഷ തിമിർപ്പിൽ മുഴങ്ങി. ബാലേട്ടനിൽ തുടങ്ങിയ കരഘോഷം ഇന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിയിൽ വന്ന് നിൽക്കുമ്പോൾ തൻ്റെ എതിരാളി എന്ന് ഫാൻസുകാർ വിശേഷിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ സ്വന്തം ലാലുവായി അദ്ദേഹത്തോടൊപ്പം പകർന്നാടിയ വേഷങ്ങൾ കാണുമ്പോഴും ഇന്നും മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ചേർന്ന് അഭിനയിക്കുന്ന മറ്റ് രണ്ട് നടന്മാർ ഉണ്ടാകുമോ എന്ന് സംശയമാണ്. നടൻ, എഴുത്തുകാരൻ, നിർമ്മാതാവ്, ഗായകൻ എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കഴിവ് തെളിയിച്ച ലാലേട്ടൻ ഇന്നിതാ ബാറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധായകന്റെ കുപ്പായവും അണിഞ്ഞു നിൽക്കുന്നു. നിന്റെ അച്ഛനാ പറയുന്നത് കത്തി താഴെടറ. Ah!
സഹപ്രവർത്തകരെ മാത്രമല്ല തന്നെ ഒരു ഏട്ടനായി കാണുന്ന ആരാധകരെയും ചേർത്ത് പിടിച്ചു നിർത്തുന്ന ഈ അഭിനയമൂർത്തിക്ക് മീഡിയ മൈൻഡിൻ്റെ 1000 ജന്മദിനാശംസകൾ.